ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിൽ പതിനൊന്നായിരത്തി ഇരുനൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഒമിക്രോൺ പ്രതിരോധത്തിൽ നിതാന്ത ജാഗ്രത വേണമെന്ന് പ്രധാനമന്ത്രി ഏതൊരാക്രമണവും പ്രതിരോധിക്കാൻ രാജ്യം സുസജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് ശതമാനമായി കേരളത്തിൽ കൂടി ഒമിക്രോൺ പ്രതിരോധിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ രാത്രി കർഫ്യൂ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും ജാംഷഡ്പൂരും സമനിലയിൽ വാർത്തകൾ വിശദമായി ഹിമാചൽപ്രദേശിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും ഇരുപത്തിയേഴായിരം കോടിയിലേറെ രൂപയുടെ വിവിധ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടുന്നത് സവരകുഡു പദ്ധതിയുടെ ഉദ്ഘാടനവും ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന രേണുക അണക്കെട്ടിന്റെ ശിലാസ്ഥാപനവും മറ്റ് ജലവൈദ്യുത പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ നാലു വർഷം തികയുന്നതിന്റെ ഭാഗമായി മാണ്ടി ജില്ലയിലെ പദ്ദൽ മൈതാനത്ത് പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഹിമാചൽ പ്രദേശിൽ ഒരുക്കിയിരിക്കുന്നത് കോവിഡ് വകഭേദമായ ഒമിക്രോണിനെതിരെ സ്വയം ജാഗ്രതയും അച്ചടക്കവും പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് കോവിഡിനെ പ്രതിരോധിക്കാനായത് ഇത് തുടരണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആഗോളതലത്തിൽ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിൽ രാജ്യം മികച്ച നേട്ടമാണ് കൈവരിച്ചത് കോടി വാക്സിൻ ഡോസ് പിന്നിട്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും നേട്ടമാണെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ണ്ട് നവഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള പുതിയ തുടക്കമാകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശാലമായി ചിന്തിക്കാനും സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും കഠിനമായി പരിശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുമെന്നും ആത്മനിർഭർ എന്ന ആശയം യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കാൺപൂർ സന്ദർശിക്കും കാൺപൂർ മെട്രോ ട്രെയിൽ പദ്ധതിയുടെ പൂർത്തീകരിച്ച ഭാഗത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും ഐ ഐ ടി കാൺപൂർ മുതൽ മോട്ടിജിൽ വരെയുള്ള ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭാഗമാണ് പൂർത്തിയായത് തുടർന്ന് ഐ ഐ ടി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഗീതാനഗറിലേക്ക് പ്രധാനമന്ത്രി യാത്ര ചെയ്യും ബീഹാറിൽ മുസഫർപൂരിലെ ഫാക്ടറിയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായധനം അനുവദിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതം നൽകാനും ധാരണയായി ദക്ഷിണാഫ്രിക്കൻ ആർച്ച് ബിഷപ്പ് ഡസ്മൺ ടുട്ടുവിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച ആർച്ച് ബിഷപ്പ് ഡസ്മൺ ടുട്ടുവിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഏതൊരാക്രമണവും പ്രതിരോധിക്കാൻ രാജ്യം സുസജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും ഉത്തർപ്രദേശിൽ ബ്രഹ്മോസ് നിർമ്മാണ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ നിർവഹിക്കവേ രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ലക്നൌവിൽ സ്ഥാപിക്കുന്ന ഡിഫൻസ് ടെക്നോളജി ആന്റ് ടെസ്റ്റ് സെന്ററിന്റെയും ബ്രഹ്മോസ് നിർമ്മാണ കേന്ദ്രത്തിനും ശ്രീ രാജ്നാഥ് സിംഗ് തറക്കല്ലിട്ടു രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ബ്രഹ്മോസ് ശക്താതിവേഗ കോയിസ് മിസൈൽ സംവിധാനം നിർമ്മിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന് ആശ്വാസമായി കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷവും ഏറ്റവും ഉയർന്ന നിരക്കാണിത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു ഏഴായിരത്തി തൊണ്ണൂറ്റി പേർ രോഗമുക്തി നേടി ഇതോടെ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറായി കേരളത്തിൽ ഇന്നലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്താണ് കൂടുതൽ രോഗികൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാറ് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു അപ്പീൽ നൽകിയ ഇരുന്നൂറ്റി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇന്നലെ പത്തൊൻപത് പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു എറണാകുളം പതിനൊന്ന് തിരുവനന്തപുരം ആറ് തൃശൂരിലും കണ്ണൂരിലും ഒന്നു വീതം പേർക്കാണ് രോഗബാധ ഇതോടെ സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം അൻപത്തിയേഴായി കർണാടകത്തിൽ കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിൻ്റെയും അതിവ്യാപനം തടയാൻ ഇന്നുമുതൽ പത്തു ദിവസത്തേക്ക് രാത്രി കർഫ്യൂ ഏർപ്പെടുത്തും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം ആദ്യ അഞ്ച് ദിവസങ്ങളിൽ രാത്രി പത്ത് മുതൽ പുലർച്ചെ അഞ്ച് വരെയായിരിക്കും കർഫ്യൂ പൊതു ഇടങ്ങളിൽ പുതുവത്സര ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്ന് കർണാടക ആരോഗ്യമന്ത്രി സുധാകർ ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോവിഡ് അതിവ്യാപനത്തെ തുടർന്ന് ഡൽഹിയിൽ ഇന്നു മുതൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ചു വരെയാണ് കർഫ്യൂ ദേശീയ തലസ്ഥാനത്ത് ഇന്നലെ തൊണ്ണൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഡൽഹിയിൽ നൂറ്റിമൂന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് രാജ്യത്ത് നിലവിൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്രം െട്ട് കേസുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹി ഗുജറാത്ത് തെലങ്കാന എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഒമിക്രോൺ പേർ ഇതുവരെ രോഗമുക്തി നേടിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മഹാരാഷ്ട്രയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ദിവസം മരണം അതിനിടെ സംസ്ഥാനത്ത് പതിനെട്ട് പേർക്ക് കൂടി ഒമിക്രോൺ ബാധ കണ്ടെത്തി ഇതോടെ ആകെ ഒമിക്രോൺ ബാധിതർന്നായി മധ്യപ്രദേശിൽ ആദ്യമായി ഒമിക്രോൺ രോഗബാധ സ്ഥിരീകരിച്ചു വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ടാൻസാനിയ അമേരിക്ക യു എ ഇ ഖാന ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും രണ്ടാഴ്ച മുൻപ് മടങ്ങിയെത്തിയവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് നാൽപ്പത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഹരിയാനയിൽ ആദ്യമായി ഒരാൾക്ക് ഒമിക്രോൺ ബാധ കണ്ടെത്തി ഈ മാസം പതിനഞ്ചിന് അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ യുവതിക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫ്രാൻസിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു ഇന്നലെ മാത്രം ഒരു ലക്ഷം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ അടച്ചിടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സർക്കാർ സ്വീകരിച്ചേക്കും പാരീസിൽ കഴിഞ്ഞ ആഴ്ച നൂറിൽ ഒരാൾക്ക് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തു ആയിരത്തിലധികം പേർ കഴിഞ്ഞ ആഴ്ച കോവിഡ് ബാധിച്ച് മരിച്ചു ഫെബ്രുവരിയിൽ ചൈനയിലെ ബീജിംഗിൽ നടക്കുന്ന ശീതകാല ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് ഭിന്നത വിശദാംശങ്ങൾ ിൽ ചൈന നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ശീതകാല ഒളിമ്പിക്സ് ബഹിഷ്കരിക്കുമെന്ന് അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നയതന്ത്ര ബഹിഷ്കരണത്തിന് പരിമിതമായ പിന്തുണ മാത്രമേ കിട്ടിയുള്ളൂ ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രതിഷേധിക്കുമ്പോൾ തന്നെ കായിക താരങ്ങളെ മത്സരിക്കാൻ അനുവദിക്കുക എന്ന നിലപാടാണ് യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തിക്കാട്ടാൻ കായിക മത്സരങ്ങൾ ഉപയോഗിക്കുന്നതിനെ എതിർത്ത് ഫ്രാൻസ് രെ ബീജിങ്ങിലേക്ക് അയക്കുന്നു ദക്ഷിണ കൊറിയ ബഹിഷ്കരണത്തിൽ അതേസമയം യൂറോപ്യൻ യൂണിയൻ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല കായിക താരങ്ങളെ ബീജിംഗ് ഗെയിംസിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നതായി നോർവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഈ മാസം ഇതുവരെ രാജ്യത്തെ മൂലധന വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർവായിരത്തി അഞ്ഞൂറ് കോടി രൂപ പിൻവലിച്ചു ഓഹരി വിപണിയിൽ നിന്ന് കോടി രൂപയും കടപ്പത്ര വിപണിയിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയുമാണ് പിൻവലിച്ചത് നാഗാലാന്റിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അഫ്ഫ പിൻവലിക്കുന്നത് പരിശോധിക്കാൻ സമിതി രൂപീകരിക്കും ആഭ്യന്തര മന്ത്രാലയത്തിന് വടക്കു കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ നാഗാലാന്റിന്റെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉൾപ്പെടും റിപ്പോർട്ട് സമർപ്പിക്കും നാഗാലാന്റിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ കഴിഞ്ഞിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം രണ്ടാം ദിനത്തിൽ ഇന്ത്യ ഇന്ന് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നിലയിൽ കളി പുനരാരംഭിക്കും റൺസുമായി ഓപ്പണർ കെ എൻ രാഹുലും നാൽപ്പത് റൺസുമായി അഹിഞ്ജരഹാനയുമാണ് ക്രീസിൽ നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഐ എസ് എല്ലിൽ സീസണിലെ തുടർച്ചയായ മൂന്നാം ജയം തേടിയിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ജാംഷഡ്പൂർ എഫ് സിക്കെതിരെ സമനില പതിനാലാം മിനിറ്റിൽ ഗ്രഗ് സ്റ്റവാട്ടിലൂടെ മുന്നിലെത്തിയ ജാംഷഡ്പൂരിന് ഇരുപത്തിയേഴാം മിനിറ്റിൽ താരം സഹൽ അബ്ദുൾ സമദിലൂടെ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന നാലാമത് ദേശീയ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ എസ് എൽ ഫോർ വിഭാഗത്തിൽ ലോക ഏഴാം നമ്പർ താരം മനോജ് സർക്കാരിനെ തോൽപ്പിച്ച് ലോക ഏഴാം നമ്പർ താരം നിതേഷ് കുമാർ സ്വർണം നേടി ഈ വിജയം ദേശീയതലത്തിൽ നിതേഷിന്റെ ആദ്യ സ്വർണം കൂടിയാണ് സ്കോർ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് സെമിയിൽ ലോക ഒന്നാം നമ്പർ താരം പ്രമോദ് ഭാഗത്തനെയും നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി എസ് എൽ ഫോർ വിഭാഗത്തിൽ ലോക നാലാം നമ്പർ താരം സുഗാന്ത് കഥവും സ്വർണം നേടി ലോക രണ്ടാം നമ്പർ താരമായ ധരുൺ ദില്ലനെ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് കേരളത്തിൽ എറണാകുളം കിഴക്കുമലത്ത് അതിഥി തൊഴിലാളികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വാഹനം തകർത്ത കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി പോലീസ് അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആറ് ദിവസത്തെ മാലിദ്വീപ് സന്ദർശനം കഴിഞ്ഞ് ഇന്ന് മടങ്ങും പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സലേഹിന്റെ ക്ഷണപ്രകാരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആദ്യ ഉഭയകക്ഷി സന്ദർശനത്തിനായി മാലിദ്വീപിൽ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിൽ കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഒമിക്രോൺ പ്രതിരോധത്തിൽ ജാഗ്രത വേണമെന്ന് പ്രധാനമന്ത്രി ഏതൊരു ആക്രമണവും പ്രതിരോധിക്കാൻ രാജ്യം സുസജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് ശതമാനമായി കേരളത്തിൽ കൂടി ഒമിക്രോൺ ബാധ ഒമിക്രോൺ പ്രതിരോധിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ രാത്രി കർഫ്യൂ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം ഐഎസ്എൽ കേരള ബ്ലാസ്റ്റേഴ്സും ജാംഷഡ്പൂരും സമനിലയിൽ വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം